इंडिया में इम्पोर्टेंट पीपल क्रिकेट टीम ओनर्स होते हैं, सो मैं भी टीम बना रही हूँ 11 विकेट्स पे। सब 11wickets.com पे टीम बना रहे हैं। 11wickets.com इलेवन विकेट्स എന്ന് പറയുന്ന ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം। ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക। ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ കാണും, ഇൻസ്റ്റാൾ ചെയ്യുക। ഇതിലെങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം। ആദ്യം യൂസർ നെയിം, പിന്നെ ഇമെയിൽ, മൊബൈൽ നമ്പർ ഇതൊക്കെ കൊടുക്കുക। അതിനുശേഷം റീഫിൽ കോഡ് ഉണ്ടെങ്കിൽ റീഫിൽ കോഡ് കൊടുക്കുക, പിന്നെ ഒ ടി പി എടുക്കുക, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്। അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കുറേ കോൺടെസ്റ്റുകൾ കാണാൻ സാധിക്കും। അതിനൊക്കെ ആദ്യം പൈസ കൊടുക്കാതെ കയറാനും പൈസ കൊടുത്തിട്ട് കയറാനുള്ള നിരവധി കോൺടെസ്റ്റുകളിലുണ്ട്। ഇത് ഇന്ത്യയിലാണ് ഉണ്ടാക്കിയത്, ഇന്ത്യ തന്നെ കളിക്കുന്നതാണ്। നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന നല്ല രീതിയിൽ സമ്പാദിക്കാനും നിങ്ങൾക്ക് സാധിക്കും। ഇതിൽ പ്രൊഫൈലിൽ നിന്ന് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും। ഇതുപോലെയുള്ള കളി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം। നല്ല രീതിയിലും യാതൊരു പ്രശ്നമില്ലാതെയും എൻജോയ് ചെയ്തുകൊണ്ടും കളിക്കാൻ പറ്റിയ ഒരു ആപ്പ് തന്നെയാണ് 11wickets എന്നീ പറയുന്ന ഈ ആപ്പ്। നിങ്ങൾ മാക്സിമം ഡൗൺലോഡ് ചെയ്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക। ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ, കളിക്കൂ, പൈസ നേടൂ। ഓസ്ട്രേലിയയെ നേരിടുന്നതിന് വേണ്ടി അമേരിക്കൻ സോമ അന്ന് ഓസ്ട്രേലിയയിലെത്തി, എന്നാൽ അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് അന്ന് അവിടെ നടന്നത്। എന്താണ് അന്ന് അവിടെ നടന്നത്? വിശദമായി തന്നെ വീഡിയോയിലൂടെ നോക്കാം 31 ഗോൾ പേർന്ന ആ മത്സരത്തെ പറ്റി। അന്ന് ആ മത്സരത്തിൽ അമേരിക്കൻ സോമ എന്ന നാഷണൽ ടീമിൻ്റെ ഏറ്റവും വലിയ തോൽവിയും ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തോൽവിയുമാണ് നമ്മൾ കണ്ടത്। അതുമാത്രമല്ല, ഓസ്ട്രേലിയ എന്ന ക്ലബിൻ്റെ ഏറ്റവും വലിയ വിജയവും ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയവും നമുക്ക് കാണാൻ സാധിച്ചു। 149 ഗോളിനുള്ള റെക്കോർഡ് ഫുട്ബോളിൽ ഉണ്ടെങ്കിലും അത് ക്ലബിൻ്റെ ആയതുകൊണ്ട് ഈ റെക്കോർഡിനെ അത് ബാധിക്കുന്നില്ല। ഇത് നാഷണൽ ടീമുകളുടെ തമ്മിലുള്ള റെക്കോർഡായതുകൊണ്ടാണ് 31 ഗോളുകൾ നേടിയത് ഗിന്നസ് റെക്കോർഡായിട്ട് മാറിയിരിക്കുന്നത്। 2002 വേൾഡ് കപ്പിൻ്റെ 2001 നടന്ന ക്വാളിഫൈ മത്സരമായിരുന്നു ഈ മത്സരം। 2001 ഓസ്ട്രേലിയയും അമേരിക്ക സമയവും ഏറ്റുമുട്ടിയത്. അമേരിക്ക സമയയുടെ പ്രധാന താരങ്ങളില്ലാതെയായിരുന്നു അവർ അന്ന് ഓസ്ട്രേലിയയുമായിട്ട് ഏറ്റുമുട്ടിയിരുന്നത്. അവരുടെ പ്രധാന താരങ്ങൾക്ക് ചിലർക്ക് പരിക്കും, ചിലർക്ക് വരാൻ പറ്റാത്ത മൂലമായിരുന്നു അവരുടെ പ്രധാന താരങ്ങളില്ലാതെ ഓസ്ട്രേലിയയുമായിട്ട് ഏറ്റുമുട്ടേണ്ടി അവർക്ക് വന്നത്. എന്നാൽ അവർ അന്ന് അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തോൽവിയായിരുന്നു അന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 31 ഗോളുകളാണ് അവർ കൺസീഡ് ചെയ്തത്, അവർ അഥവാ അതവർ വഴങ്ങിയത്. എന്നാൽ നിലവിലത്തെ കണക്കുകൾ പ്രകാരം 31 ആണെങ്കിലും 32 ഗോളുകളാണ് പിറന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത്. എന്നാൽ 14 ഗോൾ നേടിയ തോംസൺ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ താരത്തിൻ്റെ ഒരു ഗോൾ അവർ റദ്ദാക്കുക അഥവാ അവർ മാറ്റുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു റീസൺ നമുക്ക് അറിയാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് 32 ഗോൾ എന്നത് 31 ഗോളായിട്ട് മാറിയത്. ഒരു ഗോൾ പോലും അമേരിക്ക സോമ എന്ന് പറയുന്ന ആ നാഷണൽ ടീമിന് ഓസ്ട്രേലിയക്കെതിരെ അടിക്കാൻ സാധിച്ചില്ല. ഓസ്ട്രേലിയ ആ ക്വാളിഫൈ മാച്ചിൽ മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അതുമാത്രമല്ല, നിരവധി ടീമുകളെയും അവരുടെ ഗ്രൂപ്പിലുള്ള നിരവധി ടീമുകളെയും 22-0 20-0 അവർ തോൽപ്പിച്ചിട്ടായിരുന്നു ഈ ടീമിന് എതിരെ വന്നത്. അതുമാത്രമല്ല, ഓസ്ട്രേലിയയുടെ ആ ഗ്രൂപ്പിലുള്ള ടീമുകളുടെ ഫിഫ റാങ്കിങ് ഒക്കെ 100-200 താഴെയായിരുന്നു. പല വിവാദത്തിനും ഈ മത്സരം കാരണമായി. കാരണം വേറൊന്നുമല്ല, ഓസ്ട്രേലിയയുടെ റാങ്ക് 75 അമേരിക്ക സമയം എന്ന് പറയുന്ന ആ നാഷണൽ ടീമിൻ്റെ റാങ്ക് 203 ഇത് തമ്മിൽ വലിയൊരു ഡിഫറൻസ് തന്നെയുണ്ട്. 203 റാങ്കുള്ള ഒരു നാഷണൽ ടീം 75 റാങ്കുമുള്ള ഓസ്ട്രേലിയ നാഷണൽ ടീമുകളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ 31 ഗോളുകളിൽ അതിന് കൂടുതൽ ഗോളുകളും പറക്കാൻ സാധ്യതയുണ്ട്. അത് ഫിഫയുടെ ഒരു കുറവായി, അഥവാ തെറ്റായിട്ട് മറ്റുള്ള എല്ലാവരും ചൂണ്ടിക്കാണിച്ചു. പിന്നീട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതെ ഫിഫ നിയന്ത്രിച്ചു പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ 31 ഗോളുകൾ പിറന്നതെന്നും പിറന്നതിൻ്റെ ഡീറ്റെയിൽസും ആരാണ് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതും എന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇനിയും ഇങ്ങനത്തെ ഫുട്ബോളിലെ ഏറ്റവും മികച്ച അടിപൊളിയായിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സ്ക്രീൻ കാണുന്ന വീഡിയോസും കൂടിയും കാണുക. മറ്റൊരു ദിവസം മറ്റൊരു കിടിലം വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൻ സ്പോർട്സ്.